യമായി മറ്റൊരു വിഷുക്കാലം കൂടി പുത്തൻ പ്രതീക്ഷകളുടെ ഭൂകാലവുമായി എത്തുകയാണ് മേടമാസത്തിന് തിലകം ചാർത്തി കർണ്ണികാരം കുഴിക്കുന്ന കണ്ണിനെ കുളിരണീക്കുന്ന കാഴ്ചകൾ പ്രകൃതി നമുക്കായി കരുതി വെക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നും എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷു ആശംസകളുമായി ഡോക്ടർ ഗോപിനാഥൻ നായരും ഭാര്യ ഡോക്ടർ അംബിക നായരും ചെലവ് ചുരുക്കിന്റെ ഭാഗമായി പ്രസിഡന്റ് ഒബാമ അഞ്ച് ശതമാനം ശമ്പളം സംഭാവന ചെയ്യുന്നു ഒബാമയുടെ സെക്സ് അപ്പീലിൽ ഭാര്യ മിഷേൽ നേർ സംതൃപ്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിലരി സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ കമലയെ പുകഴ്ത്തിയ ഒബാമ മാപ്പ് പറഞ്ഞു

പ്രേക്ഷകർക്ക് വിഷു വിഷു ആശംസകൾ ഡോക്ടർ ഡോക്ടർ ഗോപിനാഥൻ നായരും നായരും സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ആശംസകളിലേക്ക് നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വിഷു എന്നത് ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു ദിനമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആചരിച്ചു വരുന്നു വിഷു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് കാർഷിക വിളകൾ എല്ലാം നല്ല രീതിയിൽ എല്ലാ ഭവനങ്ങളിലും എത്തിക്കുകയും അതിൻ്റെ ഒരു വിഷുക്കണിയായിട്ട് അത് ഒരുക്കുകയും ചെയ്യുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നു വിഷുക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എല്ലാ വീടുകളിലും അത് ആചരിക്കുകയും കുട്ടികളെയെല്ലാം കണ്ണു രാവിലെ ആ വിഷുക്കണി കാണാനായിട്ട് മാതാപിതാക്കൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ തുടർന്നു വരുന്നു ഒരു മലയാളികൾ എവിടെയായിരുന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മറുനാടൻ മലയാളികളാണ് ഇന്നത്തെ കാലത്ത് നാട്ടിലുള്ള മലയാളികളെക്കാൾ കൂടുതൽ ഈ മാതിരിയുള്ള ആഘോഷങ്ങൾ ആചരിച്ചു വരുന്നത് എന്നൊരു സത്യമാണ് വിഷു തന്നെ വിഷു പക്ഷി വരികയും വിഷുക്കണി ഒരുക്കാനുള്ള കൊന്നപ്പൂക്കൾ കാറ്റിലാടി നമ്മളെ വിഷു വരുന്നെന്ന് അറിയിപ്പിക്കുകയും ചെയ്യും കൊന്നപ്പൂവാണല്ലോ എപ്പോഴും കണി കാണാനായിട്ട് വെക്കുന്നത് തന്നെ പിന്നെ വിഷു കൈ കൈനീട്ടമായിട്ട് കിട്ടുന്ന ധനം ആ വിഷു കൈനീട്ടമാണ് നമ്മുടെ ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെ ഏറ്റവും നല്ലതായിട്ട് കാണും കാണപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ എം സി എം പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ മലയാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വിശ്വാസം തികച്ചും ഭാരതീയമായ ആയുരാരോഗ്യ സംരക്ഷണ രീതിയാണ് ആയുർവേദം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആയുസിന്റെ പരിപാലനത്തെ കുറിച്ചുള്ള അറിവും അത് സായദ്ധമാക്കാനുള്ള വഴികളും വിവരിക്കുന്ന സമ്പൂർണ്ണ ജീവശാസ്ത്രം ആയുർവേദം എന്ന പാരമ്പര്യ ചികിത്സാവിദ്യയുടെ യശസ്സ് അമേരിക്കയിൽ അമേരിക്കയിലുടനീളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗോപിനായൻ നായരാണ് ഇന്നത്തെ നമ്മുടെ അതിഥി എം സി എൻ ടെലിവിഷൻ്റെ കാഴ്ച ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് താങ്കൾക്ക് സ്വാഗതം താങ്ക് യു ഡോക്ടർ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അറിയുവാനുള്ളത് താങ്കളുടെ ഉടമസ്ഥതയിലുള്ള ശാന്തിഗ്രാം കേരള ആയുർവേദ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏഴാമത് ശാഖ ന്യൂയോർക്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അലോപ്പതി വാഴുന്ന ഈ നാട്ടിൽ ആയുർവേദത്തിന് അനന്ത സാധ്യതകൾ ഇവിടുത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ മലയാളികളാണോ കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം ഈ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ചികിത്സ രീതിയാണ് അത് ഈ അലോപ്പതി മെഡിസിൻ വന്നതോടുകൂടി അതിനെ അത് അങ്ങ് എന്താ പറയുന്നത് അടിച്ചമർത്തിപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ അലോപ്പതി ചികിത്സാ രീതികളിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ധാരാളം സൈഡ് എഫക്ട്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ചികിത്സാ രീതിയിൽ ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ആ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഒരു ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ അയ്യായിരം വർഷം പഴയ ഒരു ചികിത്സാ സമ്പ്രദായം ഈ രോഗികളിൽ നിന്നും മഹർഷികളിൽ നിന്നും ഉടലെടുത്ത ഒരു സംഗതിയാണ് അത് അതിൻ്റെ വ്യാപകമായ അതിൻ്റെ ഗുണഗണങ്ങൾ തിരിച്ചറിയാനായിട്ട് ഇപ്പോഴും പല ആൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊരു ദുഃഖ സത്യമാണ് എങ്ങനെയാണ് ഇത് അതെ തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കത്തിൽ എല്ലാവരും ഈ ആയുർവേദ സെൻറ്റേഴ്സ് തുടങ്ങിയ സമയത്ത് പലരും ഡിസ്കറേജ് ചെയ്തു കാരണം ഇവിടെ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഭയങ്കര മോഡേൺ മെഡിസിൻ്റെ ഒരു ഒരു കൺട്രിയാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന് ഒരു ഫ്യൂച്ചറില്ല പക്ഷേ വളരെ ധൈര്യമായിട്ട് ഞങ്ങൾ തുടങ്ങി അതിൻ്റെ വളരെ ഐ ക്യാൻ ഒരു പ്രൗഡ്ലി ഐ ക്യാൻ സേ ദാറ്റ് ഇന്ന് ഈ ആയുർവേദം ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും വളരെയധികം അക്സെപ്റ്റബിളായി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഏഴ് ശാഖ ഈ അമേരിക്കയിൽ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം സ്ഥാപിച്ചെങ്കിൽ അത് ഈ ലോകരുടെ ഈ ആൾക്കാരുടെ അക്സെപ്റ്റൻസ് കൊണ്ട് മാത്രമാണ് ഇതിൽ മലയാളികൾ വരാറുണ്ട് മലയാളികൾ വരാറുണ്ട് പക്ഷേ ആരോ പറയുന്ന മാതിരി അവർക്ക് നാട്ടിൽ പോകുമ്പോഴൊക്കെ ചികിത്സ ചെയ്യാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് പെർസെൻറ്റേജ് വൈസ് മറ്റുള്ള ആൾക്കാരാണ് കൂടുതലും മരുന്നത് തന്നെ ഡോക്ടർ ഈ അമേരിക്കയല്ലേ ഈ പഞ്ചകർമ്മം ഉൾപ്പെടെയുള്ള ആയുർവേദ ചികിത്സാ ചികിത്സാരീതികൾ അതിൽ ഏതൊക്കെ ചികിത്സാരീതികളാണ് ഇവിടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ഇത് ആയുർവേദിക് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കമ്പനി ഇവിടെ തുടങ്ങിയത് ശാന്തിഗ്രാമാണ് ശാന്തി മറ്റുള്ളവർ അവിടെ ഇവിടെയായിട്ട് ചെറിയ തോതിൽ ഉണ്ടെങ്കിലും ഒരു ഓർഗനൈസ്ഡ് കമ്പനിയായിട്ട് ഇതുവരെ ആരും ഇത് തുടങ്ങിയിരുന്നില്ല ഇവിടുത്തെ നിയമക്കുരുക്കുകൾക്കുള്ളിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതിനകത്ത് വിഷമങ്ങൾ ഉണ്ടായി ഉണ്ടാകുമെന്നുള്ള ഒരു കാരണം കൊണ്ട് അത് തുടങ്ങിയിട്ടില്ല എന്നായിരിക്കാം അതിൻ്റെ സത്യം പക്ഷേ ഞാൻ ചോദിക്കാം വീണ്ടും ചോദിക്കാണ് ഇതിൽ എല്ലാ ചികിത്സാ ചികിത്സാരീതികളുണ്ട് ആയുർവേദത്തിൽ വരുന്നത് ഇവിടെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളത് ഏത് ചികിത്സാ രീതിയാണ് സി ഞങ്ങൾ ഈ മെഡിസിൻ കഴിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള ഭാഗങ്ങളിലും പോപ്പുലറായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ എഫ് ഡി എയുടെ അപ്രൂവൽ പ്രോബ്ലമൊക്കെ ഉള്ളതിൻ്റെ കാരണത്താൽ ഈ ഈ ഇൻറ്റേർണൽ മെഡിസിൻ വളരെ കൂടുതലൊന്നും ഇവിടെ നമുക്ക് ആൾക്കാർക്ക് മെഡിസിനായിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കേരള സ്പെസിഫിക് ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എക്സ്റ്റേണൽ തെറാപ്പീസാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എഫ് ഡി എയുടെ ആ ഓറൽ മെഡിക്കേഷൻ്റെ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ല അതേസമയത്ത് ഈ എക്സ്റ്റേണൽ തെറാപ്പി കൊണ്ട് തന്നെ ധാരാളം അസുഖങ്ങൾ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന് പല ആൾക്കാരും ദിവസവും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പല സെൻറ്ററിലും ഞങ്ങൾക്കിപ്പം ടൈം കൊടുക്കാനില്ലാത്ത രീതിയിൽ അത് ഇപ്പോൾ പ്രചാരമായി കൊണ്ടിരിക്കുകയാണ് സെൻ്ററുകളെ പറ്റി ഡോക്ടർ പറയുകയാണ് ശാന്തിഗ്രാമിന് ന്യൂ ന്യൂജേഴ്സിയിൽ തന്നെ മൂന്ന് സെൻറ്റേഴ്സ് ഉണ്ട് രണ്ടെണ്ണം ന്യൂയോർക്കിലുണ്ട് ഒരെണ്ണം ടെക്സാസിലും ഒരെണ്ണം ഷിക്കാഗോയിലും ഇനി എവിടെയൊക്കെയാണ് ഫ്രാഞ്ചുകൾ തുടങ്ങാൻ ശരിക്കും പറഞ്ഞാൽ ഇനിയുമുള്ള സെൻറ്റേഴ്സ് കൂടുതലും ഒരു ഫ്രാഞ്ചൈസ് അറേഞ്ച്മെൻറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാനാണ് കാരണം ഇത് ഈ അമേരിക്കയിലുള്ള അമ്പത് സ്റ്റേറ്റിലും ശാന്തിഗ്രാമിൻ്റെ ഓണർഷിപ്പിൽ ഈ ആയുർവേദം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളൊരു ഒരു ഫ്രാഞ്ചൈസ് ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇനിയുമുള്ള സെൻറ്റേഴ്സ് തുടങ്ങാൻ പ്ലാനിട്ടിരിക്കുന്നത് ധാരാളം ആൾക്കാർ മിഷിഗൺ അതുപോലെ തന്നെ വാഷിങ്ടൺ ഡി സി പിന്നെ മറ്റുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് എൻക്വയറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു അടുത്ത ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പത്ത് മുപ്പത് സെൻറ്റേഴ്സ് എങ്കിലും തുടങ്ങാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്കളോടൊപ്പം താങ്കളുടെ ഭാര്യ ഡോക്ടർ അംബിക നായരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചീഫ് ഫിസിഷ്യന് അതുപോലെ തന്നെ മറ്റു എത്ര സ്റ്റാഫ് നമുക്കുണ്ട് സെൻ്ററുകളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ആദ്യം ഞങ്ങൾ ഒരു ഡസൺ ആൾക്കാരുമായിട്ടാണ് ഈ സെൻ്റർ തുടങ്ങാനായിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങാനായിട്ട് അമേരിക്കയിൽ എത്തിയത് അപ്പം അതിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ വിട്ടുപോയി പല കാരണങ്ങളാൽ പിന്നെ പിന്നെ ധാരാളം ആൾക്കാർ ഇവിടെ തന്നെ ഞങ്ങളെടുത്ത് ട്രെയിനിങ് കൊടുത്തു എല്ലാ സെൻറ്റേഴ്സിലും മൂന്നും നാലും സ്റ്റാഫ് വെച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ശാന്തിഗ്രാം കേരള ആയുർവേദയ്ക്കുള്ള ആശംസകളും എം സി എൻ ടെലിവിഷൻ നേരുകയാണ് ബോം ടി വി നേരുകയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഈ ആയുർവേദ ചികിത്സയെപ്പറ്റി വളരെ ബ്രീഫായിട്ട് എന്നാൽ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെയും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചുകൾ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്കൾ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു ആ ഞങ്ങൾക്ക് എം സി എൻ്റെ ഇങ്ങനെയൊരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എം സി എനോട് ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുണ്ട് നമസ്കാരം താങ്ക് യു അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനം അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് ഡോളർ സർക്കാർ ഖജനാവിലേക്ക് സംഭാവനയായി നൽകുമെന്ന് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർഷിക ശമ്പളം നാലു ലക്ഷം ഡോളറാണ് ഈ മാതൃക പിന്തുടർന്ന് ഡിഫൻസ് സെക്രട്ടറി ചക് ഹേഗൻ പതിനാല് ദിവസത്തെ ശമ്പളം ഖജനാവിലേക്ക് നൽകുമെന്ന് അറിയിച്ചു പ്രതിരോധ വകുപ്പിലെ ചെലവുചുരുക്കലിന്റെ ഭാഗമായി അടുത്തുവരുന്ന പതിനാല് ആഴ്ചകളിൽ ഏഴ് ലക്ഷത്തോളം ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത ഒരു ദിവസം അവധിയെടുക്കേണ്ടിവരും അങ്ങനെ ലഭിക്കുന്ന തുക ഖജനാവിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്യും നാനൂറ്റി എൺപത് ജീവനക്കാർക്ക് തിങ്കളാഴ്ച തന്നെ അവധിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു അമേരിക്ക അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി ജീവനക്കാരുടെ നിയമനം മരവിൽപ്പിക്കൽ ശമ്പളവർദ്ധന ഒഴിവാക്കൽ പ്രസിഡന്റ് ബറാഖ് ഒബാമയ്ക്ക് ചെറിയൊരു കുടവേറക്കുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ പ്രസിഡന്റിന്റെ സെക്സ് അപ്പീലിൽ താൻ സന്തുഷ്ടയാണെന്ന് പ്രഥമ വനിത മിഷേൽ ഒബാമ ഒരു ടി വി പരിപാടിക്കിടയിലായിരുന്നു ഭർത്താവിനെക്കുറിച്ചുള്ള മിഷേലിന്റെ വിലയിരുത്തലുകൾ ആരോഗ്യവാനും പ്രചോദനം നൽകുന്നവനും സ്റ്റൈലിഷുമെല്ലാമായ തന്റെ ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് തനിക്ക് അഭിമാനമുണ്ടെന്നും മിഷേൽ പറഞ്ഞു ഇത്തരമൊരാളെ ആരാണ് സ്നേഹിക്കാത്തത് എന്നുകൂടി മിഷേൽ ചോദിച്ചു പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ മാതാവ് ആൻ ടെൻഹാമിന് വെള്ളക്കാരുടെ വർഗീയ വിദ്വേഷം ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ ചില അംശങ്ങൾ ഒബാമയിലേക്ക് പകർന്നിട്ടുണ്ടാകാമെന്ന വെളിപ്പെടുത്തലുമായി വിവാദ പാസ്റ്റർ രംഗത്ത് ഫോക്സ് ന്യൂസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് പാസ്റ്റർ ജസ്ലി പീറ്റേഴ്സൺ വിവാദ ആരോപണം ഉന്നയിച്ചത് കറത്തുവർഗക്കാരനായ ആദ്യ പ്രസിഡന്റല്ല ഒബാമ എന്നാൽ മിശ്ര വംശജനായ ആദ്യ പ്രസിഡന്റ് പരിപാടിയുടെ അവതാരകനായ ഹോസ്റ്റിക് പറഞ്ഞപ്പോഴായിരുന്നു പാസ്റ്ററുടെ വിവാദ പരാമർശം വെള്ളക്കാരിയായിരുന്ന ഒബാമയുടെ അമ്മയ്ക്ക് വെള്ളക്കാരോട് വിദ്വേഷമായിരുന്നുവെന്നും വെള്ളക്കാരുടെ പാരമ്പര്യങ്ങളെ ആദരിക്കാത്ത ഒബാമയ്ക്കും ഈ പാരമ്പര്യം കിട്ടിയിട്ടുണ്ടാകാമെന്നുമായിരുന്നു പാസ്റ്ററുടെ കമന്റ് ഒബാമ ചെകുത്താന്റെ അവതാരമാണെന്നും ചിലപ്പോൾ ഒരു സോഷ്യലിസ്റ്റോ ഇസ്ലാം മതക്കാരനോ ആയിക്കൂടാതില്ലെന്നും കൂടി പാസ്റ്റർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലരി ക്ലിന്റൺ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഭർത്താവും മുൻ പ്രസിഡന്റുമായ ബിൽ ക്ലിന്റന്റെ പ്രസ്താവന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുവാൻ ഒരുപറ്റം നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്നും ഹിലരി അടക്കമുള്ളവരെ ഉദ്ദേശിച്ചാണ് താനിത് പറയുന്നതെന്നും സെന്റ് ലൂയിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റുമാരുടെ കാലാവധി രണ്ടു തവണയായി നിജപ്പെടുത്തുന്നതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും രണ്ടു തവണ പ്രസിഡന്റാകുന്നവർക്ക് വളരെ കാലത്തിനു ശേഷം ഒരവസരം കൂടി നൽകുന്നതിൽ തെറ്റില്ലെന്നും ക്ലിന്റൺ വ്യക്തമാക്കി അതേസമയം അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹിലരി ക്ലിന്റനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഭൂരിപക്ഷം ഡെമോക്രാറ്റുകളുടെയും നിലപാടെന്ന് അഭിപ്രായ സർവേ പബ്ലിക് പോളിസി പോളിംഗ് നടത്തിയ അഭിപ്രായ സർവേയിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ പതിനെട്ട് ശതമാനം അധിക പിന്തുണയാണ് ഹിലരിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിന് ലഭിച്ചത് അറുപത്തിയേഴ് സ്വതന്ത്ര പുരോഗമന ചിന്താഗതിയുള്ള വോട്ടർമാർ സ്ത്രീ പുരുഷ വോട്ടർമാർ ആഫ്രോ അമേരിക്കൻ ലാറ്റിനോസ് വെള്ളക്കാർ എന്നിവർക്ക് പുറമെ എല്ലാ പ്രായത്തിലുള്ള വോട്ടർമാർക്കിടയിലും ഹിലരിക്ക് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പിന്തുണ ലഭിച്ചു ബൈഡന് ശതമാനം ഡെമോക്രാറ്റിക് വോട്ടർമാരുടെ പിന്തുണ മാത്രമേ നേടാനായുള്ളൂ ഫെബ്രുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ഹിലരി പിന്നീട് പൊതുവേദികളിലോ പൊതുചടങ്ങുകളിലോ പങ്കെടുത്തിട്ടില്ല ഈ മാസം അവസാനം ടെക്സാസിൽ നടക്കുന്ന പൊതുചടങ്ങിൽ ഹിലരി പ്രസംഗിക്കുന്നു കാഴ്ച ഈ ആഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും പ്ലീസ് സ്റ്റേ വിത്ത്